തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭജനം സംബന്ധിച്ച് പഠിക്കാൻ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അധ്യക്ഷനായ സമിതിയാണ് രൂപീകരിച്ചത്. സംസ്ഥാനത്ത് ജനസംഖ്യ മുൻനിർത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഭജനവും അതിർത്തി പുനർനിർണയവും സംബന്ധിച്ച് പഠിക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അധ്യക്ഷനായി അഞ്ചംഗ സമിതി രൂപീകരിച്ചത്. റിപ്പോർട്ട് ജൂലൈ 30-നുള്ളിൽ സമർപ്പിക്കണം. പുതിയ ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ എന്നിവയുടെ രൂപീകരണം, ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ, ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ അതിർത്തി പുനർനിർണയം, നഗരസഭകളുടെ പദവി ഉയർത്തേണ്ട ആവശ്യകത എന്നിവ പരിശോധിച്ച് ശുപാർശ സമർപ്പിക്കാനാണ് സമിതി രൂപീകരിച്ചത്. പഞ്ചായത്ത് ഡയറക്ടറാണ് സമിതിയുടെ കൺവീനർ. നഗരകാര്യ ഡയറക്ടർ, ചീഫ് ടൗൺ പ്ലാനർ, കില ഡയറക്ടർ ജനറൽ എന്നിവർ സമിതി അംഗങ്ങളാണ്. ജനസംഖ്യാനുപാതം, വാർഡുകളുടെ എണ്ണം, വലിപ്പം എന്നിവ പരിശോധിച്ചാണ് വിദഗ്ധ സമിതി പഠന റിപ്പോർട്ട് തയ്യാറാക്കുക. 2015-ലാണ് അവസാനമായി പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് പുതിയ 27 നഗരസഭകളും ഒരു കോർപ്പറേഷനും രൂപീകരിച്ചത്. എന്നാൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്തുകൾ വിഭജിക്കാനായിരുന്നില്ല. സംസ്ഥാനത്ത് 500,000 മുകളിൽ ജനസംഖ്യയുള്ള 20 പഞ്ചായത്തുകളുണ്ട്. ഇതിലേറെയും മലപ്പുറത്താണ്. ന്യൂസ് ഡെസ്ക് സി ടി വി, പ്രാദേശിക വാർത്ത.